എ കെ ജി സെന്റർ ആക്രമണ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിലായി. തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാനാണ് പിടിയിലായത്. വിദേശത്തായിരുന്ന ഇയാൾ ഡൽഹി വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. സുഹൈലാണ് പടക്കം എറിയാൻ നിർദ്ദേശം നൽകിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. 2 വർഷം മുമ്പായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ വൻ ചർച്ചയായ എ കെ ജി സെന്റർ ആക്രമണം നടക്കുന്നത്. എ കെ ജി സെന്ററിന് നേർക്ക് രാത്രിയിൽ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. 2022 ജൂലൈ 1 രാത്രി 11:25 മുഖ്യ കവാടത്തിന് സമീപമുള്ള ഹാളിൻ്റെ ഗേറ്റിലൂടെ സ്ഫോടക വസ്തു അകത്തേക്ക് എറിഞ്ഞത്. കുന്നുകുഴി ഭാഗത്തു നിന്ന് ബൈക്കിലെത്തിയ ഒരാളാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്തി. ബൈക്ക് നിർത്തിയ ശേഷം കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യമാണ് സി സി ടി വിയിൽ നിന്നും ലഭിച്ചത്. സ്ഫോടക വസ്തു എറിഞ്ഞതിന് ശേഷം ഇവർ വേഗത്തിൽ ബൈക്ക് ഓടിച്ചു പോവുകയും ചെയ്തു. എ കെ ജി സെന്ററിൻ്റെ മുഖ്യ ഗേറ്റിൽ പോലീസ് കാവലുണ്ടായിരുന്നുവെങ്കിലും ഹാളിൻ്റെ ഗേറ്റിന് സമീപം പോലീസ് ഉണ്ടായിരുന്നില്ല. ഉഗ്ര ശബ്ദത്തോടെയാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. അന്ന് ഓഫീസിലുണ്ടായിരുന്നവർ അങ്ങനെയാണ് പറഞ്ഞത്. ഹാളിൻ്റെ കരിങ്കൽ ഭിത്തിയിൽ സ്ഫോടക വസ്തു വന്ന് പതിച്ചതിൻ്റെ അടയാളങ്ങളും അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു. സംഭവം നടക്കുമ്പോൾ പി കെ ശ്രീമതി ടീച്ചർ ഓഫീസിനകത്തുണ്ടായിരുന്നു. ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരകനായ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ ഉൾപ്പെടെ വിദേശത്തേക്ക് കടന്ന 2 പ്രതികളെ പിടികൂടാൻ പറ്റാത്തതുകൊണ്ട് അന്വേഷണം തന്നെ നിലച്ചിരുന്നു. എറിഞ്ഞതാരാണെന്നറിയാതെ എറിഞ്ഞയാൾ വന്ന ഡിഒ സ്കൂട്ടറിന് പിന്നാലെ കറങ്ങി നടന്ന ക്രൈംബ്രാഞ്ച് ഒടുവിൽ 85-ാം ദിവസമാണ് കഴക്കൂട്ടം ആറ്റിപ്പുറയിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ജിതിനെ അറസ്റ്റ് ചെയ്തത്. ജിതിന് സ്കൂട്ടർ എത്തിച്ചു നൽകിയ സുഹൃത്ത് ടി നവ്യയും പിന്നാലെ പിടിയിലായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാനാണ് ആക്രമണത്തിൻ്റെ മാസ്റ്റർ ബ്രെയിനെന്നും സുഹൈലിൻ്റെ ഡ്രൈവർ സുധീഷിൻ്റേതാണ് സ്കൂട്ടറെന്നും ക്രൈംബ്രാഞ്ച് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഇരുവരും വിദേശത്തെത്തിയിരുന്നു. അതോടെ അന്വേഷണം അവിടെ നിലച്ചു. വിദേശത്തുള്ള സുഹൈൽ ഷാജഹാനെയും സുധീഷിനെയും പിടികൂടാൻ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ഇരുവരും നാട്ടിലെത്തിയില്ല.